അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഉംദ സബക്ക് 107. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലൽ നബിയിൽ മുസ്തഫ വആലിഹി വസ്ഹാബിഹി അഹ്ലി സ്വിദ്ഖ് വൽ വഫാ. അല്ലാഹുമ്മ കുല്ലനാ മുഈനൻ വമുസ്ഇഫാ വബവ്വിഇനാ മിനൽ ജന്നത്തി ഗുറഫാ. അമ്മാ ബഅദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബം, മുസന്നിഫീങ്ങൾ, ദുആ കൊണ്ടേൽപ്പിച്ച എല്ലാവരെയും നാളെ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും ഇരിയലയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഓതിയ ഫാത്തിഹാന മേൽ പറയപ്പെട്ടവരിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, ഇന്ന് ഓതാനുള്ള ഭാഗം, നമ്മൾ കഴിഞ്ഞ ദിവസം വുളൂഇന്റെ ഭാഗം കൊടുക്കുന്ന ആളുകളുടെ ഷർത്തുകളും നിബന്ധനകളും സുന്നത്തുകളൊക്കെ പഠിച്ചു. ഇന്ന് ബാങ്ക് കേൾക്കുന്ന ആൾക്കുള്ള സുന്നത്തുകളാ, അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇന്ന് വായിക്കാനുള്ള ഭാഗം, ഓതാനുള്ള ഭാഗം, വയുന്തബുൽ സാമിഅഹി വലൗ ജുനുബൻ വ ഹായിലൻ എന്ന ഭാഗമാണ്. വയുന്തബു സുന്നത്താക്കപ്പെടും, ലി സാമിഅഹി അതിനെ കേൾക്കുന്നവന്, ലി സാമിഅഹി ബാങ്ക് കേൾക്കുന്നവന് സുന്നത്താണ്. വലവ് ജുനുബൻ ആ കേൾക്കുന്നവന് ജനാബത്തുകാരനാണെങ്കിലും ശരി, അവനക്ക് സുന്നത്താക്കപ്പെടും. വഹായിലൻ ആർത്തവകാരിയാണെങ്കിലും ശരി, ശുദ്ധില്ലാത്ത ആളാണെങ്കിലും ശരി, ഔ അല്ലെങ്കിൽ ഫി ഖിറാഅത്തിൻ ഖുർആൻ ഓതുന്ന ആളാണെങ്കിലും ശരി, അവർക്കൊക്കെ സുന്നത്താക്കപ്പെടും. എന്ത്? ഐ യഖൂല, ആ കേൾക്കുന്നവന് പറയൽ സുന്നത്താണ്. എന്തു പറയണം? മിസില കൗലിഹി, അവൻ പറയുന്നത് പോലെ, അഥവാ ബാങ്കുകാരൻ മുക്രിസ്താദ് പറയുന്നത് പോലെ കേൾക്കുന്നവനും പറയണം. മനസ്സിലായല്ലോ. അഖിബ കുല്ലി കലിമത്തിൻ, എല്ലാ ഓരോ വാക്യത്തിൻ്റെയും ഉടനെ. കലിമത്ത് പറഞ്ഞാൽ ഇവിടെ ഒരു കലാം, ഓരോ വാക്ക് എന്നല്ല, ഒരു ജുംല ഉണ്ടല്ലോ, ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഓരോ ജുംലത്തിൻ മുഫീദകൾ. അപ്പോൾ ഓരോ വാക്യങ്ങളുടെയും സെൻറ്റൻസുകളുടെയും എന്താ പറയുക, ഓരോ വരികളുടെയും ഉടനെ, ഓരോ കെളിമത്തുകളുടെയും ഉടനെ അവരെന്താക്കണം? മുക്രിസ്തവ് പറയണത് പോലെ തന്നെ പറയണം. എല്ലാത്തിലും അതേപോലെ പറയാന്നല്ല, ചിലർത്ത് ചില വ്യത്യാസങ്ങളുണ്ട്. വഫിൽ ഹയ്യാലത്തേന്, വഫിൽ ഹയ്യാലത്തേന്, രണ്ട് ഹയ്യാലുകളിൽ അവനെന്താ പറയേണ്ടത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നവൻ പറയണം. ചില ഹദീസില് കിതാബില് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, അലിയിൽ അലീം എന്നും കൂടി ചില കിതാബിലൊക്കെ ഉണ്ട്. നമ്മൾ വലിയ കിതാബ് ഫതുഹുൽ മീനൊക്കെ ഓതുമ്പോൾ അതിൻ്റെ ഈ ആനത്തോടുകൂടെ മനസ്സിലാക്കുമ്പോൾ അതൊക്കെ ഇൻഷാല്ലാ പഠിക്കും. ഈ കിതാബില് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നേ ഉള്ളൂ. എങ്കിലും നമ്മൾ പറയേണ്ടത് അൽ അലിയിൽ അലീം എന്നും കൂടി കൂട്ടി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് തന്നെ നമ്മൾ പറയണം. മനസ്സിലായല്ലോ. എന്താ അർത്ഥം? ലാ ഹൗല, തിന്മയിലേക്ക് തെറ്റിക്കുകയില്ല, വലാ ഖുവത, നന്മക്കുള്ള ശക്തിയുമില്ല, ഇല്ലാ ബില്ലാഹി, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടല്ലാതെ. അപ്പം അള്ളാഹു ആണൊക്കെ കടിഞ്ഞാൻ പിടിക്കുന്നത്. ആ വിക്ര നമ്മൾ ഹയ്യാലസ്വലാ, ഹയ്യാലസ്വലാ, ഹയ്യാൽ ഫല, ഹയ്യാൽ ഫല, ഈ നാല് വരികൾ കേൾക്കുമ്പോഴും അതിന് റിപ്ലൈ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? റിപ്ലൈ കൊടുക്കണം. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് റിപ്ലൈ കൊടുക്കണം. ഇനി അടുത്തൊരു മസല, വഫി അസ്വലാത്തു ഹൈറുമിനോ, ഇതെപ്പോഴാ പാടല്? സുബഹി നിസ്കാരത്തിൽ. അപ്പൊ അസ്വലാത്തു ഹൈറുമിനോ എന്നും കേൾക്കുമ്പോഴും അവനെന്താക്കണം? അതിൽ അവന് റിപ്ലൈ കൊടുക്കേണ്ടത് സ്വദഖത്താവ ബരിർത്ത. അസ്സലാത്തു ഖൈറുമിനന്നോം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഉറക്കത്തേക്കാൾ ഉത്തമം നിസ്കാരമാണ്. അപ്പൊ ഈ ഒരു ഡയലോഗ് മുക്രിസ്താന്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മളെന്താ റിപ്ലൈ കൊടുക്കേണ്ടത്? ഞാൻ ഉറങ്ങട്ടെ എന്ന് പറ? അല്ലല്ല, സ്വദഖത്താവ ബരിർത്ത എന്നാണ് നമ്മൾ മറുപടി കൊടുക്കേണ്ടത്. സ്വദഖത്താ, നീ സത്യം പറഞ്ഞു.
വബജർത്ത, സദഖത്ത് പറഞ്ഞാൽ നീ സത്യം പറഞ്ഞു, വബജർത്ത നീ ഗുണവാനായി എന്ന മറുപടി നമ്മൾ കൊടുക്കുക. അപ്പോ അസ്വലാത്തു ഖൈറും മിനന്നൗം എന്ന് പറയുമ്പോൾ സദഖത്ത വബജർത്ത എന്ന് റിപ്ലൈ കൊടുക്കുക. അതും കഴിഞ്ഞു ഇനി അടുത്ത മസ്അല, വഫി കലിമത്തയിൽ ഇഖാമത്തി, ഇഖാമത്തിന്റെ രണ്ട് കലിമത്തുണ്ടല്ലോ, ഇഖാമത്തിന്റെ രണ്ട് വാക്യങ്ങളുണ്ടല്ലോ, ഖദ് ഖാമതി സ്വലാ, ഖദ് ഖാമതി സ്വലാ, അതാണ് ഇഖാമത്തിന്റെ കലിമത്തോണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത്? ഖദ് ഖാമതി സ്വലാ, ഖദ് ഖാമതി സ്വലാ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അതിന് നമ്മൾ മറുപടി കൊടുക്കണം. അതിനെന്താ മറുപടി? അഖാമഹല്ലാഹു അദാമഹ മാ ദാമത്തി സമാവാത്തു വൽ അർള് വജഅൽനി മിൻ സ്വാലിഹി അഹ്ലിഹ എന്ന മറുപടി നമ്മൾ കൊടുക്കണം. എന്താ അർത്ഥം? അഖാമഹല്ലാഹു, അതിനെ അള്ളാഹു നിലനിർത്തട്ടെ. അഖാമഹല്ലാഹു, ആ നിസ്കാരത്തെ അള്ളാഹു നിലനിർത്തട്ടെ. വ അദാമഹ, ആ നിസ്കാരത്തെ അള്ളാഹു നിത്യമാക്കുകയും ചെയ്യട്ടെ. മാദാമത്തി സമാവാത്തു, ആകാശങ്ങൾ ഉണ്ടാകുന്ന കാലത്തോളം, ആകാശങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം, വൽ അർളു ഭൂമിയും ആകാശങ്ങളും നിലനിൽക്കുന്ന കാലത്തോളം നിസ്കാരത്തെ അള്ളാഹു നിത്യമാക്കട്ടെ, നിലനിർത്തട്ടെ. വജഅൽനി, അള്ളാഹു എന്നെ ആക്കുകയും ചെയ്യട്ടെ. മിൻ സ്വാലിഹി അഹ്ലിഹ, ആ നിസ്കാരത്തിൻ്റെ അതിൻ്റെ സജ്ജനങ്ങളായ നല്ല അഹ്ലുകാരിൽ, നല്ല ആളുകളിൽ അള്ളാഹു ആക്കട്ടെ എന്ന ദുആയും നമ്മൾ നിർവഹിക്കൽ സുന്നത്താണ്. അപ്പം ഇതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇൻഷാല്ലാ നാളെ അതിൻ്റെ ബാക്കി, ഫഇൻകാന മുജാമിഅൻ എന്നുള്ള ഭാഗമാണ് നാളെ ഇൻഷാല്ലാ നമുക്ക് ഓതാനുള്ളത്. അപ്പം ഇന്ന് അവിടെ കട്ടെ. ഇനി ഇവിടുത്തെ ഒരു വിവരണം, ഇന്ന് നമ്മൾ ആകെ പഠിച്ച പോയിന്റുകൾ ബാങ്ക് കേൾക്കുന്ന ആളുകളുടെ മസ്അലയാണ് പഠിച്ചത്. ബാഗ് കേൾക്കുന്ന ആള് ജനാബത്തുള്ള ആളാണെങ്കിലും വലിയ അശുദ്ധിയാണെങ്കിലും ആർത്തവകാരിയാണെങ്കിലും ഒക്കെ അവൾ ഓരോ ബാങ്ക് കേൾക്കുമ്പോഴും അതിനൊക്കെ റിപ്ലൈ കൊടുക്കണം, മൗനം പാലിക്കരുത്, മറുപടി കൊടുക്കണം. അതുപോലെ മറുപടി കൊടുക്കണം, ഹയ്യാല സ്വലാ എന്ന് കേൾക്കുമ്പോൾ അതിന് മറുപടി ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് മറുപടി കൊടുക്കുക. ഹയ്യാല സ്വലാ എന്ന ആദ്യത്തിൻ്റെ അർത്ഥം എന്താ? നിസ്കാരത്തിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരൂതാ. ഹയ്യാലുൽ ഫലാഹ് എന്ന് പറയുമ്പോൾ വിജയത്തിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരൂ എന്ന് പറയുമ്പോൾ നമ്മൾ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, അതിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഇഖാമത്തിൻ്റെ വചനങ്ങൾ, ഖദ് ഖാമതി സ്വലാ, ഖദ് ഖാമതി സ്വലാ, അത് കേൾക്കുമ്പോൾ നമ്മളതിന് മറുപടി കൊടുക്കണം. എന്താ കൊടുക്കേണ്ടത്? അഖാമഹല്ലാഹു അദാമഹ മാദാമത്തി സമാവാത്തു വൽ അർളു വജഅൽനി മിൻ സ്വാലിഹി അഹ്ലിഹ എന്ന് റിപ്ലൈ കൊടുക്കണം എന്നും നമ്മൾ പഠിച്ചു. ഖദ് ഖാമതി സ്വലാ എന്നുള്ളതിന് അർത്ഥം എന്താ? നിശ്ചയം, നിസ്കാരം, തീർച്ചയായ നിസ്കാരത്തിൽ നിന്ന് നിസ്കാരം തകടെ നിലനിർത്തപ്പെട്ടിരിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു മസ്അല, ഇത്ര നേരം പറഞ്ഞത് ബാങ്കിനെ പറ്റിയാണ്. അപ്പൊ ഇഖാമത്ത് കേൾക്കുമ്പോൾ അങ്ങനെ തന്നെ, ഇഖാമത്തിന്റെ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതേ മറുപടി നമ്മൾ കൊടുക്കുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇഖാമത്തിൽ പറയുമ്പോൾ ബാങ്കിൽ പറഞ്ഞ അതേ മറുപടി കൊടുക്കുക. അയ്യാല സ്വലാ, അയ്യാല ഫലാ എന്നൊക്കെ ഇഖാമത്തിൽ കേൾക്കുമ്പോൾ ബാങ്കിൽ കൊടുത്ത അതേ മറുപടിയാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ ബാങ്ക് കേൾക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മറുപടികളൊക്കെ കൊടുക്കുക. അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ. ഇനിയിപ്പോ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ട്, ഇദാ സമിഅതുമുൽ മുഅദ്ദിന ഫഖൂലൂ മിസ്ലമാ യഖൂലു സുമ്മ സല്ലൂ അലയ്യ. ഇനിയിപ്പോ തങ്ങളുടെ മേലിൽ സ്വലാത്തും ചൊല്ലണം, ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോൾ അതുപോലെ റിപ്ലൈയും കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും ഇൻഷാല്ലാ. അപ്പൊ മുത്തല്ലിമീങ്ങൾ ചോദ്യം ചെയ്താൽ 107-ാമത്തെ സബക്ക് പൂർത്തിയാക്കുകയാണ്. 128-ാമത്തെ ചോദ്യം, ഹയ്യാലകൾ കേൾക്കുമ്പോൾ എന്ത് മറുപടി കൊടുക്കണം? ഉത്തരം, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. 129-ാമത്തെ ചോദ്യം, ഖദ് ഖാമതി സ്വലാ എന്ന ഇഖാമത്തിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ എന്ത് മറുപടി കൊടുക്കണം? ഉത്തരം, അഖാമഹല്ലാഹു അദാമഹ മാദാമത്തി സമാവാത്തു വൽ അർള് വജഅൽനി മിൻ സ്വാലിഹി അഹ്ലിഹ. 130-ാമത്തെ ചോദ്യം,
അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് പറയുമ്പോൾ എന്തു മറുപടി കൊടുക്കണം? ഉത്തരം സ്വതക്കത്താവ് അവതിർത്ത. ഈ കിതാബിൽ പറയാത്തൊരു കാര്യം കൂടി പറയട്ടെ, സ്വതക്കത്താവ് അവതിർത്ത എന്നതിൻ്റെ ഒപ്പം ചില ദിക്റുകൾ കൂടി കൂട്ടണമെന്ന് ഫതുഹുൽ മുഈൻ എന്ന കിതാബിന്റെ വ്യാഖ്യാനത്തിൽ ഇആനത്തു ത്വാലിബീൻ എന്ന കിതാബിൽ സയ്യിദ് ബക്കരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എന്താണത്? സ്വതക്കത്താവ് അവതിർത്ത വബിൽ ഹഖിന തഖത്ത എന്ന് പറയൽ സുന്നത്താണ് കേട്ടോ. അത് നമ്മൾ ഫതുഹുൽ മുഈൻ ഓതുമ്പോൾ അതിന്റെ വ്യാഖ്യാനത്തിൽ പഠിക്കും. അപ്പൊ അസ്വലാത്തു ഖൈറും മിനൻ നൗം, ഉത്തരം റിപ്ലൈ എന്താ കൊടുക്കുക? സ്വതക്കത്താവ് അവതിർത്താവ ബിൽ ഹഖിന തഖത്ത. 131-ാമത്തെ ചോദ്യം, ഇന്ന് പഠിച്ച അദ്കാറുകളുടെ ബാങ്കിക്കാമത്തിന്റെ വാക്കുകളുടെ അർത്ഥവും എഴുതുക. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.